പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒരു വീഡിയോ കാഴ്ചവെക്കാം. സോഷ്യൽ മീഡിയ വരും ദിവസങ്ങളിൽ ഒരുപക്ഷേ ഭരിക്കാൻ പോകുന്നത് ഈ വീഡിയോ ആവാം. ഈ വീഡിയോയിൽ കാണുന്ന അച്ഛൻ ആരാണെന്നോ എന്താണെന്നോ അന്വേഷിച്ചു പോകേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അച്ഛനായാലും മുസ്ലിയാരായാലും സ്വാമിയായാലും പറയുന്ന വാക്ക് നന്മയുള്ളതാണ്. ആ നന്മകൾ മാത്രം സ്വീകരിക്കാൻ നമ്മൾക്ക് കഴിയട്ടെ. കുറച്ചധികം ദിവസങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നർക്കോട്ടിക് ജിഹാദാണ് സംസാരം. നർക്കോട്ടിക്സ് എന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന വിഷയമാണ് എന്നത് സംശയാതീതമാണ്. എന്നാൽ അതിൽ മതമുണ്ടോ എന്നതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇവിടെ ഒരുപക്ഷം ജനങ്ങൾ ജിഹാദികളോടൊപ്പവും ഒരുപറ്റം ജനങ്ങൾ ക്രിസംഗികൾക്കൊപ്പവും നിലകൊണ്ട് തമ്മിൽ പോരടിക്കുന്നു. എന്നാൽ അറിവും വിജ്ഞാനവും വിവേകവുമുള്ളവർ സത്യം തിരിച്ചറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അവരോടൊപ്പം നിലകൊള്ളുന്നുണ്ട് എന്നത് സന്തോഷം. ഇവിടെ ഈ അച്ഛൻ ഓർമ്മിപ്പിക്കുന്നത് ഒന്നിനെ പറ്റിയുമല്ല, ജിഹാദികളെയോ ക്രിസംഗികളെയോ കുറിച്ചല്ല അച്ഛൻ സംസാരിക്കുന്നത്. സംസാരിക്കുന്നത് കേരളത്തെ കുറിച്ചാണ്. അതെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മതേതര കേരളം, മതങ്ങൾക്കതീതമായി ചിന്തിക്കുന്ന കേരളം. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവാത്ത ഒരു ചെറിയ വൈറസ് ലോകത്തെ എമ്പാടും ബുദ്ധിമുട്ടിലാഴ്ത്തിയപ്പോഴും ഇത്രയും വർഗീയപരമായി സംസാരിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അങ്ങേയറ്റം വിഷമമുണ്ട്. എന്നാലും അവർക്കിടയിലും ഇങ്ങനെയും ഓർക്കാനും സംസാരിക്കാനും പറ്റുന്ന ജനങ്ങൾ ഉണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. ഒരു പ്രളയം വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എല്ലാം മറന്നു. പൂണൂലോ കൊന്തയോ തൊപ്പിയോ ജനങ്ങൾ കണ്ടിരുന്നില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. അതെ, ആ കേരളം തന്നെയാണ് ഇനി അങ്ങോട്ടും നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ആ കേരളത്തെയാണ് ഈ അച്ഛൻ ഓർമ്മിപ്പിക്കുന്നത്. ഈ വാക്കുകൾ ഉദ്ധരിച്ച് സമാധാനപരമായി മുന്നോട്ട് പോവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. വേദനയോടെയാണ് ഞാൻ ഈ ചെറിയ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. മതമൈത്രിക്ക് പേര് കേട്ടിരുന്ന നമ്മുടെ കൊച്ചു കേരളം വർഗീയതയുടെ മതവിദ്വേഷത്തിന്റെ ഭൂമികയായിട്ട് മാറുകയാണ്. ശരവേഗത്തിലാണ് സാമുദായിക ധ്രുവീകരണത്തിന്റെയും മതസ്പർദ്ധയുടെയും വിത്തുകൾ നമ്മുടെ മണ്ണിലും രൂഢമൂലമാകുന്നത്. എന്തു വില കൊടുത്ത് നാം ഈ അപകടം ചെറുത്തെ മതിയാകും. നമ്മുടെ നാടിന്റെ മാനവികതയും സമഭാവനയും മതനിരപേക്ഷതയും നാം തകർക്കാൻ അനുവദിക്കരുത്. നാം അഭിമാനിച്ചിരുന്ന മതമൈത്രിയുടെ ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പങ്കുവയ്ക്കും. ഞാൻ പഠിച്ചത് ചങ്ങനാശ്ശേരിയിലായിരുന്നു. പഠിക്കുന്ന കാലത്ത് അത് വളരെ പ്രശസ്തമായ ഒരു ബസ് സർവീസ് ആയിരുന്നു, സെയിന്റ് ജോർജ് മോട്ടോഴ്സ്. പിന്നീടാണ് അതിന്റെ അല്പം ചരിത്രം ഞാൻ അറിയുന്നത്. ചങ്ങനാശ്ശേരിക്കാരായിരുന്ന വർമ്മസാറും റാവുത്തർ സാഹിബും ചേർന്ന് നടത്തിയ ഒരു വ്യവസായമായിരുന്നു സെന്റ് ജോർജ് മോട്ടോഴ്സ്. ഒരമ്മയ്ക്ക് പിറന്ന രണ്ട് മക്കളായിരുന്നില്ല എങ്കിലും അങ്ങനെയാണ് അവർ ജീവിച്ചത്. ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ പോയാൽ രണ്ട് ചായ അവർ വാങ്ങില്ലായിരുന്നു, ഒരു ചായ വാങ്ങി പകുത്ത് കഴിക്കുന്ന ശീലമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ആ ചങ്ങാതിമാർ. അവരൊരുമിച്ച് ആരംഭിച്ച ആ ബിസിനസ്സിന് അവർ പേരിട്ടത് സെന്റ് ജോർജ് മോട്ടോഴ്സ്. അതാണ് നമ്മുടെ കേരളം. അങ്ങനെ ആകാവൂ നമ്മുടെ കേരളം. പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വി പി ഗംഗാധരൻ തന്റെ അനുഭവക്കുറിപ്പുകൾ ഒരു പുസ്തക രൂപത്തിൽ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജീവിതം എന്ന മഹാത്ഭുതം എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതിന്റെ ആദ്യത്തെ അധ്യായത്തിൽ ബഷീർ എന്ന് പറയുന്ന തന്റെ ഒരു പേഷ്യന്റിനെ പരിചയപ്പെടുത്തുന്നു. ലുക്കീമിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന ബഷീർ തന്റെ ജീവിതാവസാനം അടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ ജീവനതുല്യം സ്നേഹിച്ച ഡോക്ടർ ഗംഗാധരന് ഒരു സമ്മാനം കൊടുക്കുവാൻ തീരുമാനിക്കുന്നു. ആ സമ്മാനം വാങ്ങി അത് പാക്ക് ചെയ്ത് അതുമായിട്ട് അദ്ദേഹത്തിന് മുറിയിലേക്ക് കടന്നു ചെല്ലുന്ന ബഷീർ ഡോക്ടറോട് പറയുന്നു, ഞാൻ ഇനി അധികം നാൾ ജീവിച്ചിരിക്കില്ല. ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തെ പോലെ സ്നേഹിക്കുന്ന അങ്ങയ്ക്ക് ഒരു സമ്മാനം തരുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ഇത് സ്വീകരിക്കണം. അങ്ങയുടെ സ്വീകരണ മുറിയിൽ അലമാരിയിൽ ഇത് വയ്ക്കണം. ഇത് കാണുമ്പോഴൊക്കെ അങ്ങ് എന്നെ ഓർത്തൊരു വാക്ക് പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞ് ബഷീർ ആ സമ്മാനപ്പൊതി ഡോക്ടറുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അദ്ദേഹം അത് അഴിച്ചു നോക്കിയപ്പോൾ മനോഹരമായ ഗുരുവായൂരപ്പന്റെ ഒരു വർണ്ണചിത്രം. അതാണ് നമ്മുടെ കേരളം. അങ്ങനെയാകാവൂ നമ്മുടെ കേരളം. എന്റെ പ്രിയ സുഹൃത്തും കേരളത്തിലെ പ്രശസ്തനായ ഫിലിം മേക്കറുമായ ബാബു തിരുവല്ല സാറ് സംവിധാനം ചെയ്ത നാഷണൽ അവാർഡൊക്കെ ലഭിച്ച തനിച്ചല്ല ഞാൻ എന്ന സിനിമയുടെ ഇതിവൃത്തം ഒരു യഥാർത്ഥ ജീവിത കഥയാണ്. ചെല്ലമ്മ അന്തർജനം എന്ന് പറയുന്ന ഒരു മുത്തശ്ശി ഉറ്റവരാലും വീട്ടുകാരാലും എല്ലാം ഉപേക്ഷിക്കപ്പെട്ട് തനിച്ചായപ്പോൾ നൈരാശ്യം കൊണ്ട് ജീവിതമെടുക്കുവാൻ തീരുമാനിച്ച ആത്മഹത്യയ്ക്ക്
റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു നീങ്ങുമ്പോൾ മരണത്തിന് മുഖത്ത് നിന്ന് റസിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീ ശെല്ലം മാന്ത്രജനമെന്ന മുത്തശ്ശിയെ രക്ഷിക്കുകയും തന്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് എല്ലാ എതിർപ്പുകളെയും വെല്ലുവിളികളെയും അവഗണിച്ചുകൊണ്ട് സ്വന്തം അമ്മയെപ്പോലെ ആ ചെല്ലമ്മ അന്തർജനത്തെ പിന്നീട് നോക്കുകയും ചെയ്യുന്ന കഥയാണ് തനിച്ചല്ല ഞാൻ എന്ന സിനിമയുടെ ഇതിവൃത്തം. അതാണ് നമ്മുടെ സംസ്കാരം, അങ്ങനെയാകാവൂ നമ്മുടെ സംസ്കാരം. കേരളം ആദരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡേവിസ് ചിറമലച്ചൻ തന്റെ വൃക്കകളിൽ ഒന്ന് സമ്മാനിച്ചത് ഗോപിനാഥൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു. ജാതി മതമൊന്നും നോക്കിയല്ല ആ വൃക്കദാനം അദ്ദേഹം നിർവഹിച്ചു. യാക്കോബായ സഭയിലെ എന്റെ സഭയിലെ എന്റെ വൈദിക സഹോദരങ്ങളിൽ ഒരാളായ ഷിബു കുറ്റിപ്പറിച്ച അലച്ചൻ അദ്ദേഹവും തന്റെ കിഡ്നി ഒരെണ്ണം സംഭാവന ചെയ്തത് വയനാട്ടിലെ ഒരു മുസ്ലിം സഹോദരിക്കാണ്. അതാണ് നമ്മുടെ കേരളീയ സംസ്കാരം. നമ്മുടെ അഭിമാനമായ യൂസഫ് അലി സാറ് അടുത്ത കാലത്ത് അബുദാബിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന മരണം കാത്തു കഴിഞ്ഞിരുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുത്ത് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് വർഗീയവാദികളൊന്നും കാണുന്നില്ലേ? നമ്മുടെ സംസ്കാരം അതാണ്, അത് നാം നഷ്ടപ്പെടുത്തരുത്. എന്റെ രക്ഷകനായി ഞാൻ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് മാതൃഭാഷയായ മലയാളത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും ഹൃദയസ്പർശിയായ ഹൃദ്യമായ ജീവചരിത്ര പുസ്തകം കെ പി കേശവ മേനോൻ എഴുതിയ യേശുദേവൻ എന്ന പുസ്തകമാണ്. ശ്രീവിഷ്ണു ഭഗവാനെക്കുറിച്ച് മലയാളികൾ കേട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ രചിച്ചത് ഒരുപക്ഷെ യൂസഫ് അലി കച്ചേരിയാവും. ഹിന്ദുമതത്തിന്റെ പഠിപ്പിക്കലുകളെക്കുറിച്ചും അമ്മയെന്ന ആ വലിയ വികാരത്തെക്കുറിച്ചും നമ്മുടെയൊക്കെ ഉള്ളിൽ തട്ടുന്ന രീതിയിൽ, ഉള്ളുലയ്ക്കുന്ന രീതിയിൽ ഘനഗംഭീരമായി നമ്മോട് സംവേദിച്ചത്, ഏറ്റവും ആകർഷണീയമായി നമ്മോട് സംവേദിച്ചത് സമദാനി സാഹിബല്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നുള്ള അനശ്വരമായ അദ്വൈത ദർശനം നമുക്ക് സമ്മാനിച്ച ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് എത്രയോ പ്രബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായ പ്രബന്ധങ്ങളിൽ ഒന്നാണ് ഇന്ന് മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ പത്ര പൊലിത്ത രചിച്ച പുസ്തകം എന്ന് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതാണ് നമ്മുടെ സംസ്കാരം, അത് നാം കൈവിടരുത്. എല്ലാ മതങ്ങളെയും സ്നേഹിച്ച് മതമൈത്രിയുടെ അംബാസഡറായി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ച് എല്ലാ മതസ്ഥരുടെയും മതമില്ലാത്തവരുടെയും പൊതുസ്വത്തായി നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്ത് ഈ ലോകത്ത് അടുത്ത കാലത്ത് കടന്നുപോയ മാർ ക്രിസ്തോസ്റ്റം വലിയ തിരുമേനിയുടെ നാടാണ് മതമൈത്രിയുടെ ഈ കൊച്ചു കേരളം. അത് നമ്മളായി നഷ്ടപ്പെടുത്തരുത്. വാവരസ്വാമിയെ വണങ്ങിയിട്ട് ശബരിമലയിലേക്ക് പോകുന്ന വിശ്വാസികളുടെ നാടാണിത്. അതാണ് നമ്മുടെ കേരളം, അങ്ങനെയാകാവൂ ഇനിയും നമ്മുടെ കേരളം. ഉദാഹരണങ്ങൾ ഇനിയും ഏറെ പറയാം, അതിന് ഞാൻ മുതിരുന്നില്ല. ഈ കോവിഡ് കാലത്ത് പോലും നമുക്ക് എങ്ങനെയാണ് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ ഇത്ര ചുരുങ്ങുവാനും വിദ്വേഷത്തിന്റെയും പകയുടെയും സംസ്കാരം പുറത്തെടുക്കുവാനും കഴിയുക? പ്രളയകാലത്ത് നാം തിരിച്ചുപിടിച്ച മാനവികത നാം വീണ്ടും വിട്ടുകളയുകയാണോ? മതമല്ല, മനുഷ്യനാണ്, മനുഷ്യത്വമാണ് വലുത്. ഈ പാഠം നാം ഒരിക്കലും മറക്കരുത്. നമ്മുടെ മുഖമുദ്രയായ മാനവികതയും മതസൌഹാർദ്ദവും കണ്ണിലെ കൃഷ്ണമണി പോലെ നമുക്കിനിയുള്ള കാലത്തും കാത്ത് പരിപാലിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതെ, ഇതാണ് കേരളം, നമ്മുടെ കേരളം, മതേതര കേരളം. ആ കേരളം ഇവിടെ നിലനിൽക്കണം. മറ്റൊരു യു പിയോ താലിബാനോ സിറിയയോ ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് നമ്മുടെ കേരളമാണ്. ആ കേരളത്തെ നമുക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരണം. ഇനിയും വൈകിയിട്ടില്ല. ഓരോരുത്തരും ചിന്തിക്കണം. ജിഹാദിക്കൊപ്പമോ ക്രിസംഗിക്കൊപ്പമോ സംഘിക്കൊപ്പമോ അല്ല, കേരളത്തിനൊപ്പം, മനുഷ്യനൊപ്പം, മനുഷ്യത്വത്തിനൊപ്പം നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.